ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. ക്യാരറ്റ് വെച്ചാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് നല്ലപോലെ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോളും. ഇനി നമുക്ക് വേണ്ടത് 3 ക്യാരറ്റാണ്. അത്യാവശ്യം വലിപ്പമുള്ള 3 ക്യാരറ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു കുക്കറിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ മൂടി 1-2 വിസില് വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 വിസില് വരുന്നവരെയാണ് കേട്ടോ വേവിച്ചെടുത്തത്. ക്യാരറ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് 1 ലിറ്റർ പാലാണ്. അതിൽ നിന്നും 1/4 കപ്പ് പാല് ആദ്യം കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 1/2 കപ്പ് പാലും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ക്യാരറ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പാലൊന്ന് ചൂടാ വരുമ്പോഴേക്കും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ പഞ്ചസാര എല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡിൻ്റെ മിക്സാണിത്. അതൊന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കസ്റ്റേർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് കുറുകി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി മറ്റൊരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 കപ്പോളം ചവ്വരി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് തണുത്ത വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ചവ്വരിയിലുള്ള ഒരു പശപ്പൊന്ന് മാറിക്കിട്ടാനാണ് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കഴുകിയെടുക്കുന്നത്. അപ്പോൾ 3-4 ഗ്ലാസ് വെള്ളമെങ്കിലും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച ക്യാരറ്റ് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച കസ്റ്റേർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ക്യാരറ്റിൻ്റെ മിക്സ് അടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചവ്വരി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യമേ കുതിർത്തെടുത്ത സബ്ജാസീഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ബദാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് പിസ്ത അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ആപ്പിൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആപ്പിളിന് പകരം നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.